സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. മനോഹരമായ മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരാഴ്ചയുടെ അവസാനത്തിനും ഈ വീക്കെൻഡിൽ പ്രയർ ടൈമിലൂടെ ചാനൽ വണ്ണിൽ എന്നെ കാണുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കട്ടെ. ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഒരുപാട് ഓർമ്മകൾ നിങ്ങൾക്ക് പിന്നിട്ടു പോകുന്നത് പറയുവാനുണ്ട്. അതുപോലെ ചില നൊമ്പരങ്ങളുണ്ട്, ചില ആഹ്ലാദ മുഹൂർത്തങ്ങളുണ്ട്, ചില പ്രതീക്ഷകളുണ്ട് ഒക്കെയായിട്ടായിരിക്കാം ഈ ആഴ്ചയുടെ അവസാന ദിനങ്ങളിൽ കടന്നു പോകുന്നത്. ഒന്നും നിങ്ങളെ ആശങ്കപ്പെടുത്തേണ്ട സ്തോത്രം, ഒന്നും നിങ്ങൾ നിങ്ങളുടെ ഭാരമായി എടുത്തു വെക്കേണ്ട, അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്ക്. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തക്ക മറുപടികളെ നൽകി മാനിക്കുമെന്ന് സ്തോത്രം. ഞാൻ ആധികാരികതയോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവും നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഭവിച്ചിട്ടില്ല സ്തോത്രം. ആകയാൽ സ്തോത്രം, നമ്മൾ ഈ നവംബർ മാസത്തിന് പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്നു, ദൈവമാകുന്ന യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വലിയ കാര്യവുമുണ്ടോ? ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് കഴിയാത്ത ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അത് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. യഹോവയാൽ കഴിയാത്ത വലിയ കാര്യമുണ്ടോ? ഇന്ന് പകൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ അത്ഭുതകരമായി ശത്രുക്കൾ ലജ്ജിച്ചു പോകുമാറ് സ്തോത്രം നിങ്ങളുടെ ജീവിതത്തെ പരിപാലിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവം വിളിച്ചതാണ്, ദൈവം തിരഞ്ഞെടുത്തതാണ്. അങ്ങനെയാണ് നിങ്ങൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്, യാദർശികമല്ല. അതുകൊണ്ട് തന്നെ സ്തോത്രം, നിങ്ങൾ ആശങ്കപ്പെടുന്നത് ഒന്നും നിങ്ങളിൽ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ നന്മകളായേ സകലതും ഭവിക്കുള്ളൂ. ദോഷമെന്നായിരിക്കും ശത്രു വിചാരിക്കുന്നത്. വീഴാൻ വേണ്ടിയായിരിക്കും ശത്രു തള്ളിയത്. അപമാനിക്കാനായിരിക്കും ശത്രു അവിടെ കൊണ്ടുപോയത്. പക്ഷേ ഞാൻ ഇന്ന് പറയാം, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. സ്തോത്രം ദൈവത്തിന് മഹത്വം. നമുക്ക് വളരെ വേഗത്തിൽ ഒരു വചനഭാഗം ചിന്തിക്കുവാനായിട്ട് സ്തോത്രം. സാംസ് ചാപ്റ്റർ 56 വേർഡ്സ് 9, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56:9 നാം വായിക്കുന്നത്. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ആമേൻ. സ്തുതി. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തന ഭാഗമാണ്. സ്വർണ സംഗീതം എന്നാണ് ഈ സംഗീതത്തെ പറ്റി പറയുന്നത്, 86 സംഗീതത്തെ പറ്റി. ഈ സങ്കീർത്തനത്തിനകത്ത് താൻ ഗത്തിലായിരിക്കുമ്പോൾ ഫെലിസ്തീ സേന തന്നെ പിടിക്കുവാനായിട്ട് സ്തോത്രം, ഫെലിസ്തീർ ഗത്തിൽ വെച്ച് തന്നെ പിടിച്ച് ആ സാഹചര്യത്തിൽ സ്തോത്രം താൻ എഴുതപ്പെട്ടതെന്നാണ് സ്തോത്രം ചരിത്രകാരന്മാർ ഈ പുസ്തകത്തെ പറ്റി പറയുന്നത്. എന്തുതന്നെയാണെങ്കിലും അവിടെ തനിക്ക് നല്ലൊരു പ്രത്യാശയും ഉറപ്പും ആണ് താൻ അവിടെ പ്രഖ്യാപിക്കുന്നത്. സ്തോത്രം, താൻ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് സ്തോത്രം, ഞാൻ ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന സകലമാന മനുഷ്യരും കർത്താവിൽ വിശ്വസിക്കുന്ന പ്രിയമുള്ളവർ ഉറപ്പായും സ്തോത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം എനിക്ക് അനുകൂലമാണെന്ന്. അതുപോലെ തന്നെ കർത്താവിനെ അറിയാത്ത ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളും വിശ്വസിക്കണം, നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്, ദൈവം നിങ്ങൾക്ക് പ്രതികൂലമായിട്ടില്ല ഇതുവരെ. അത് നിങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കും. ശത്രുവാണ് നമ്മളെ പ്രതികൂലം. അവനാണ് നമ്മളെ തകർക്കണം, മുടിക്കണം, പിടിക്ക് കെട്ടണം എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുന്നത്. എന്നാൽ ദൈവം നമ്മളെ വിടുവിക്കണം, ഉയർത്തണം, അനുഗ്രഹിക്കണം, മാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നയാളാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് വളരെ ലളിതമായ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ വളരെ വളരെ ലളിതമായി പറയാം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞിരിക്കുന്നു. വിളിച്ചപേക്ഷിക്കുമ്പോൾ ശത്രു പിന്തിരിഞ്ഞു പോകുമെന്നാണ് സ്വതം എഴുത്തുകാരൻ ദാവീദ് പറയുന്നത്. കാരണം വലിയൊരു സൈന്യം ഫിലിസ്തീ സേന തന്നെ പിടിക്കാൻ വട്ടം കൂട്ടി തന്നെ തീർത്ത് കളയുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് താൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ശത്രുക്കൾ പിന്തിരിയുന്നു. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ആരെയാണ് താൻ വിളിച്ചപേക്ഷിക്കുന്നത്? ദാവീദിന് വിളിച്ചപേക്ഷിക്കാൻ ഒരാളേ ഉള്ളൂ, സർവശക്തനായ തമ്പുരാനെ മാത്രമേ ഉള്ളൂ. തന്നെ ഒരാട്ടിടെ ബാലനായിരുന്ന സ്ഥലത്തു നിന്ന് തന്നെ അഭിഷേകം ചെയ്ത് വേർതിരിച്ച് തന്നെ രാജാവാക്കി സ്തോത്രം, തന്നെ കർത്താവ് അവൻ്റെ വഴിയിൽ നടത്തിയ വിധങ്ങളുടെ ഒരു വലിയ സാക്ഷ്യം തൻ്റെ ജീവിതത്തിലുണ്ട്. തൻ്റെ ജീവിതത്തിലെ പാപമോചന അവസ്ഥകളിൽ തന്നെ വിടുവിച്ച ചരിത്രം തനിക്കുണ്ട്. താൻ ആ ദൈവത്തെ വ്യക്തമായി അറിയുന്നു. ആ ദൈവസന്നിധിയിൽ താൻ വളരെ പശ്ചാത്താപമുള്ളവനും ദൈവസന്നിധിയിൽ വളരെ സ്നേഹത്തോടെയും വളരെ ആത്മാർത്ഥതയോടെയും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുമൊക്കെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ അഭിഷക്തനാണ്. അതുകൊണ്ട് തന്നെ താൻ ഉറപ്പായിട്ട് പറയുകയാണ്, ഞാൻ ഏത് അവസ്ഥകളിലൂടെ കടന്നു പോകുന്നാലും, എന്നെ തനിക്ക് ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്, ബലഹീനതകളൊക്കെ വന്നിട്ടുണ്ട്, എങ്കിലും താൻ പറയുന്ന വാക്കിൻ്റെ ആധികാരികത, കാരണം താൻ സേവിക്കുന്ന ദൈവം ആരെന്ന് തനിക്കറിയാം. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ഓർക്കണം, നിങ്ങൾ ചെറിയ തുമ്മിയാൽ തെറിച്ചു പോകുന്ന മൂക്കാണെന്നും കണ്ടല്ല ദൈവത്തിൻ്റെ രീതി വരേണ്ടത്.
അങ്ങനെ തുമ്മിയാൽ തെറിച്ചു പോകുന്നു അല്ല നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും നിങ്ങളെ തിരഞ്ഞെടുത്ത ദൈവവും. അതുകൊണ്ട് നിങ്ങളുടെ ഇടർച്ചകളോ നിങ്ങളുടെ പരാജയങ്ങളോ എന്ന് പറയും പിന്മാറി നടക്കുകയോ അല്ലെങ്കിൽ സ്വത്ര ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയോ കുറവുള്ളവനെന്നൊക്കെ പറഞ്ഞ് സ്വത്രം ദൈവത്തിൽ നിന്ന് സ്വയം പ്രഖ്യാപിച്ച് അകന്നു പോവുകയോ ഒന്നും ചെയ്യരുത്. ദൈവത്തിന് നിങ്ങളോട് ക്ഷമിക്കുവാനും നിങ്ങൾക്ക് മാനസാന്തരം തരുവാനും മടക്കി വരുത്തുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു തമ്പുരാനാണ് നമ്മുടെ തമ്പുരാൻ. ഇവിടെ യാക്കോ ഇവിടെ ദാവീദിന് നല്ല ബോധ്യമാണ്. അദ്ദേഹം പറയുകയാണ് സ്തോത്രം, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. കാരണം താൻ വിളിക്കുന്ന ആരെയാണെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. സർവശക്തനായ യാഹിനിയാണ് താൻ വിളിക്കുന്നത്. ഇന്ന് പകൽ ഒരു കാര്യം ഓർത്തോണം, എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത തമ്പുരാനെ പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. എൻ്റെ പ്രിയ സഹോദരി, കർത്താവ് എന്നെയും നിങ്ങളെയും പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയാണ് താൻ ജീവനെ നൽകിയത്. തിരുവചനം പറയുന്നത് തൻ്റെ ഉള്ളങ്കരങ്ങളിൽ നമ്മളെ വരച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. കർത്താവ് നമ്മളെ വിളിച്ചതും തിരഞ്ഞെടുത്തതും വേർതിരിച്ചതുമാണ്. നമ്മുടെ കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം കർത്താവിനുണ്ട്. നമ്മൾ സ്തോത്രം ഒരു കാര്യം ദൈവസന്നിധിയിൽ വന്ന് പശ്ചാത്താപത്തോടെ വേദനയോടെ ഹൃദയ നുറുക്കത്തോടെ സങ്കടത്തോടെ പറഞ്ഞാൽ അതിന് നിശ്ചയമായിട്ടും തീർപ്പ് കൽപ്പിക്കപ്പെട്ടിരിക്കും. യാതൊരു സംശയവുമില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ, നിങ്ങൾ തെറ്റുപറ്റിയെന്നോ പാപത്തിൽ പെട്ടെന്നോ ഒക്കെ പറഞ്ഞ് മാറി നിൽക്കാതെ നിങ്ങൾ ധൈര്യത്തോടെ ആ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്നേ. തിരുവചനം പറയുന്ന തൽസമയത്ത് കൃപയ്ക്കായി കൃപാസനത്തിനരികിലേക്ക് ധൈര്യത്തോടെ വരാനാ പറഞ്ഞു. ദാവീദ് ഓടി വന്ന കണ്ടോ? നാം ദാവീദിനെ പോലെയല്ല. യേശു ക്രിസ്തു എന്ന പരിശുദ്ധനും നീതിമാനുമായ ദൈവത്തിന്റെ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ പുണ്യാഗ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മൾ. നമ്മൾ എന്ത് പ്രാഗൽഭ്യമുണ്ട്? നിങ്ങളുടെ തെറ്റുകളെ തിരുരക്തം കൊണ്ട് കഴുകി വെണ്മയുള്ളതാക്കിയതാ. നിങ്ങളുടെ കുറവുകളെ മായച്ചു കളയുന്ന ആ നല്ല കർത്താവിൻ്റെ അരികിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ ഒന്ന് വിളിച്ചേ. ഇന്ന് ഈ പകൽ, ഈ വീക്കെൻഡ് പകല് നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്ന ദാവീദ് പറഞ്ഞ ആ വാക്കിനെ എൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നൽകിയ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഒന്ന് വിളിച്ച് എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ച് എൻ്റെ യേശുവേ, എൻ്റെ ചുറ്റും നിൽക്കുന്ന ശത്രുക്കൾ എന്നെ നിഷ്പ്രഭമാക്കി കളയുവാൻ, എന്നെ തകർത്ത് കളയുവാൻ, ഗൂഢാലോചന മെനഞ്ഞ് എന്നെ പറ്റി അപവാദങ്ങൾ ഉണ്ടാക്കി എന്നെ തകർത്തില്ലായ്മ ചെയ്യുവാൻ എനിക്ക് ചുറ്റും നിൽക്കുന്ന ശത്രുവിനെ കാണുന്നല്ലോ കർത്താവേ, യേശുവേ എന്നൊരു വിളി വിളിച്ചാൽ എന്നെ വിടുവിക്കണമേ ആ പ്രതിസന്ധിയുടെ നിലവിൽ നിന്ന്. ജോലി പോകുമെന്ന് പറഞ്ഞല്ലേ എന്റെ കുഞ്ഞെ, നിന്റെ ജോലി നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല കേട്ടോ. ആ ഭീഷണി വാക്കിലൊന്നും നീ പതറണ്ട. നീ അവിടെ നിന്നുകൊണ്ട് പറയാം എന്റെ യേശുവേ, അവിടുന്ന് എൻ്റെ കുറവുകളെ ക്ഷമിക്കണം, ഈ അവസ്ഥയിൽ നിന്നെ കരകയറ്റണം. ഒരൊറ്റ വാക്ക് പറ, നിനക്ക് തെറ്റ് പറ്റിയെങ്കിൽ പോലും നിനക്ക് വേണ്ടി പരിഹാരക്രിയ ചെയ്ത് നിന്നെ നിലനിർത്താൻ കഴിയുന്ന ഒരു തപ്പുരാൻ്റെ അരികിലാണ്. ധൈര്യത്തോടെ വിളിച്ചപേക്ഷിക്കുക. അവിടെയാണ് ശത്രുക്കൾ ചിതറിപ്പോകുന്നത്. ദൈവം എഴുന്നേക്കും, ശത്രുക്കൾ ചിതറിപ്പോകും. നിന്റെ എൻ്റെ വിളിയിൽ, നമ്മുടെ വിളിയിൽ ദൈവം തമ്പുരാൻ കാതോർക്കും. അവൻ നമുക്ക് വേണ്ടി എഴുന്നേൽക്കും, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകും. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മാത്രമല്ല, ദൈവത്തോട് എതിർക്കുന്ന ശത്രുക്കളാണ്. നമ്മുടെ ദൈവസന്നിധിയിൽ നകറ്റാൻ എതിർക്കുന്ന, നമ്മുടെ ഇല്ലായ്മ ജീവാൻ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതാണ് ശത്രുവിൻ്റെ. അപ്പം അവൻ നമ്മുടെ മാത്രം ശത്രുവല്ല, നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ ശത്രുവ. അപ്പോൾ ദൈവം ആയുധവർഗം വെപ്പിച്ച അവൻ, ദൈവം തകർത്ത അവൻ, ദൈവം ബന്ധിച്ച അവൻ നമുക്കെതിരെ ആക്രോശിച്ചാൽ നാം ധാരയെ വിളിക്കേണ്ടത് നമ്മുടെ രക്ഷകനും കർത്താവുമായി യേശുവെ വിളിക്കണം. അങ്ങനെ നാം വിളിക്കുമ്പോൾ എങ്ങനെ, കർത്താവ് നമുക്ക് വേണ്ടി അലേർട്ടായി, കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾക്കോ എനിക്കോ പരാജയത്തിന് ദൈവം ഇടവരുത്തത്തില്ല. 100% ഞാൻ ഉറപ്പുവരാം. നാം സേവിക്കുന്ന ദൈവം, നമ്മുടെ കർത്താവ് നമ്മളെ അനാഥമായി വിടുന്നവനല്ല. ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നാം കൈകാലിട്ടടിക്കുമ്പോൾ നമ്മെ അതിനകത്ത് വന്ന് രക്ഷിക്കാൻ നോക്കുന്നുമല്ല. നിന്നെ പിടിമുറുക്കുന്ന അന്ധകാരത്തിൻ്റെ കയ്യിൽ നിന്നും അവൻ നിന്നെ വിടുവിച്ച് സ്വതന്ത്രമാക്കുന്ന ദൈവമാണ്. തിരുവചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ഞാൻ നിങ്ങളെ വിളിക്കുന്നു എന്നാണ്. സ്വാതന്ത്ര്യത്തിനായി, ശത്രുവിൻ്റെ അടിമ മുഖങ്ങളിൽ ബന്ധിക്കപ്പെട്ടവരെ കിടക്കാനല്ല, സ്വാതന്ത്ര്യത്തിനായിട്ട്. അതുകൊണ്ട് ഇന്ന് പകല് ആരെങ്കിലുമൊക്കെ ഈ വീക്കെൻഡിൽ എന്നെ കാണുന്നവർ ഏതെങ്കിലും ഭാരത്തിലൊക്കെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ച്, എൻ്റെ കർത്താവായ യേശുവേ എന്നൊന്ന് വിളിച്ച് എന്നിട്ട് പറ അപ്പാ എന്നൊന്ന് പറഞ്ഞാൽ, നിന്റെ വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിന് കാരണമായിരിക്കുന്ന ശത്രു ഓടി ഒളിക്കും അല്ലേ. നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ,
അവരിപ്പം മുമ്പേ നടന്നു പോകുമ്പോഴത്തേക്കിന് സ്വന്തം ഒരു പട്ടി കുറച്ചുകൊണ്ടെങ്ങാനും വന്നാൽ അവരെന്നെ ഈ പുറകോട്ട് ഓടി അപ്പൻ്റെ അരികിലേക്ക് വരും അല്ലേ. അപ്പനോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കരുതിയാൽ മതി, നിങ്ങളൊരു കുഞ്ഞിനെ പോലെ നമ്മുടെ പപ്പൻ അപ്പൻ്റെ അരികിലേക്ക്, പപ്പായുടെ അരികിലേക്ക്, ഡാഡിയുടെ അരികിലേക്ക്, നമ്മുടെ കർത്താവിൻ്റെ അരികിലേക്ക് ഓടി എന്നാണ് അപ്പാ എന്നുള്ളൊരു വിളിയോടെ ഓടി വന്നാൽ ആ പട്ടിയെ ഓടിക്കും, കുഞ്ഞിനെ എടുത്ത് മാറോടും ചേർക്കും അല്ലേ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ്, അല്ല നീ എന്നെ കൈവിട്ട് ഓടിപ്പോയില്ലേ എന്നൊന്നും പറഞ്ഞ് വഴക്കൊന്നും പിടിക്കാൻ പോകത്തില്ല. വഴക്ക് പിടിക്കാനുള്ള നേരമാണോ ശത്രു നിന്നെ കടിച്ചു കയറാൻ വരുമ്പോൾ? അങ്ങനെ കർത്താവ് വിട്ടുകൊടുക്കുമോ? നമ്മളാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമോ, അവൾ പോയി ഒരു പാഠം പഠിക്കട്ടെന്ന് പറയും അല്ലേ. പട്ടി കടിക്കാൻ നിൽക്കുക, ആ എൻ്റെ കൈവിട്ട് ഓടിയിട്ടില്ല, അവളെന്ന് അവളെ നല്ല കടി കൊണ്ടിട്ട് വരട്ടെ നമ്മൾ പറയൂ? ക്രൂരന്മാരായ വല്ല അപ്പനും അമ്മയും പറഞ്ഞാലേ ഉള്ളൂ, ഒരിക്കലും സ്നേഹിക്കുന്നവർ പറയൂ ഇല്ലല്ലേ. നമ്മളെന്നെ ഈ മക്കളെ ഓടിച്ചെന്ന് കോരിയെടുക്കും, വിളിയൊക്കെ എടുക്കുന്ന ഉടനെ ആ പട്ടിയെ തല്ലി ഓടിക്കും നമ്മൾ അല്ലേ. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കർത്താവ് നമ്മുടെ നിലവിളിക്ക് മുമ്പിൽ അവൻ ഓടിയാണ് നമ്മളെ ചേർത്ത് പിടിക്കും, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അത് നീ കർത്താവിനെ നിങ്ങളും ഞാനും വിളിക്കുമ്പോൾ തന്നെ ശത്രു ഓടും, ഓടി ഒളിക്കും. കാരണം യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുകയില്ലേ, യേശുവെ എന്ന് വിളിക്കുമ്പോൾ ശത്രു ലജ്ജിച്ചല്ല ഭയന്ന് ഓടുകയാണ്. അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നാമം വിളിക്കുന്നതിൽ നിങ്ങൾ പിന്നോട്ട് നിൽക്കരുത്, നിങ്ങൾ വിളിക്കണം. അതാ പറഞ്ഞ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ ചെറിയപ്പോൾ. കാരണം നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന നാമം ഏതാ? കർത്താവായ യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തിന് മുമ്പിൽ സ്വർലോകരുടെ അതോർലോകരുടെ എല്ലാം മുട്ടുമടങ്ങുന്ന നാമമല്ലേ, എല്ലാ നാമത്തിലും മേലായ നാമമല്ലേ. ആ നാമം കേൾക്കുന്ന പിശാചിന് ഭയമാണ് യേശു എന്ന നാമം കേൾക്കുന്നത്. ആ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ശത്രു ചിത്രയോടി വാനിടയായിത്തീരും. പറയുകയാണ്, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. അതെ പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുക, ദൈവം നമുക്ക് അനുകൂലമാണെന്ന് ഓരോ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഓരോ ദൈവം ഇതിലും ഉറപ്പായും അറിഞ്ഞിരിക്കണം. ദൈവം എനിക്ക് അനുകൂലമാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കുക, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ദൈവം എന്നെ കരുതുവോ, ദൈവം എന്നെ കൈവിട്ടോ എന്നൊക്കെയാണ് പറയുന്നത്. ദൈവം നമുക്ക് അനുകൂലമാണ് സർവ്വസമയവും. റോമാലേഖനം പറയുന്നത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതെന്നാണ് പറയുന്നത്. ആ ദൈവം നമ്മളെ എത്രയധികമായി, യോഹന്നാൻ സുവിശേഷം പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാന്ന് പോണം ദൈവം ലോകത്തെ സ്നേഹിച്ചെന്നു പറയുന്നത്. അപ്പോൾ അത്ര വലിയ സ്നേഹം നൽകിയ ദൈവം നമ്മുടെ അനുകൂലമാണോ എന്ന് നാം ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? ദൈവം എനിക്ക് തുണയാണോ ഒന്നും തോക്കണ്ട. ദൈവം അനുകൂലമാണെന്ന് നിങ്ങൾ ഉറക്കണം. ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി ആരെന്നാ രോമലേഖനം ചോദിക്കുന്നത്? ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി ആർ? ഇവിടെ ചോദിക്കുകയാണ്, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പകൽ എന്നെ കാണുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പറയണം, എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമാണെന്ന് നിങ്ങൾ നാവ് തുറന്നു പറ. ശത്രു കേൾക്കട്ടെ, എന്നെ ശത്രു നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടാണ് പറയുന്നത്, അവനെ ദൈവം ഉപേക്ഷിച്ചു, അവളെ ദൈവം ഉപേക്ഷിച്ചു, അത് നടക്കാൻ പോകുന്നില്ല. വിശ്വാസികളും പറഞ്ഞായിരിക്കും, കൂട്ടുകാരും പറഞ്ഞായിരിക്കും, ബന്ധുക്കാരും പറഞ്ഞായിരിക്കും, മോളെ നിന്നെ കർത്താവ് കൈവിടത്തില്ല. ലോകം എന്ത് പറഞ്ഞാലും നെഞ്ചി തട്ടി പറയണം, യേശു എനിക്ക് അനുകൂലമാണ് എന്ന് പറയണം. യേശു ആ എൻ്റെ കർത്താവ്, യേശു എനിക്ക് അനുകൂലമാണ്. അത് നാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ശത്രു നമ്മെ വിട്ട് ഓടിപ്പോവും. നിങ്ങളത് പ്രഖ്യാപിക്കുമ്പോൾ ശത്രു നിങ്ങളെ വിട്ട് ഓടിപ്പോവും. യേശു എനിക്ക് അനുകൂലമാണ്, യേശു എൻ്റെ കർത്താവ്, യേശു എനിക്ക് തുണയാണ്. അത് നാം ഉറക്കെ പ്രഖ്യാപിക്കണം. അത് കേൾക്കുമ്പോൾ ശത്രു പിന്തിരിഞ്ഞ് സ്വതം ഓടിപ്പോകും. പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയാം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഹോ ഒന്നും ചെയ്യാം. നിനക്കെതിരെ എത്ര വലിയ പ്രമുഖനാണെന്ന് പറഞ്ഞാലും, എത്ര അധികാരമുള്ളവനാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇന്ന് കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. പിതാവേ, ഞങ്ങൾ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വരുന്നു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ദൈവം എനിക്ക് അനുകൂലമാണ്, എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമാണെന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ പേടിക്കുകയില്ല. കർത്താവേ സ്തോത്രം, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? കർത്താവേ സ്തോത്രം, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ എനിക്ക് സ്തോത്രം, എൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, എൻ്റെ ശത്രുക്കൾ ഓടി ഒളിക്കുമെന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ ഉത്സാഹിപ്പിക്കണമേ, വെളിപ്പാടിനെ നൽകണമേ, ധൈര്യം കൊടുക്കണമേ. പതറി നിൽക്കാതെ, നിരാശയോടെ നിൽക്കാതെ, കണ്ണുനീരിൽ നടക്കാതെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഉപയോഗിച്ചുകൊണ്ട് ജയത്തോടെ ജീവിപ്പാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അനുകൂലമാണെന്ന് ആ ബോധ്യം ഉള്ളങ്ങളിലേക്ക് വരട്ടെ. തെറ്റുകുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ട് പിന്മാറി നിൽക്കാതെ, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവമോത്വത്തെ ആസ്വദിപ്പാൻ പ്രിയമുള്ളവരെ കഴിയട്ടെ. ദൈവം എനിക്ക് അനുകൂലമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ജീവിപ്പാൻ ഓരോ എന്നെ കേൾക്കുന്ന പ്രിയമക്കൾക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും.
കർത്താവ് ഇന്ന് അവരുടെ ഭാരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവനെ കർത്താവ് വഹിച്ച് അവർക്ക് വിടുതൽ നൽകണമേ. രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ നൽകിക്കൊണ്ട് ഇന്ന് പകലിൽ അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഈ വീക്കെൻഡ് നിരാശയോടെ കാണുന്ന ജീവിതങ്ങളിന്മേൽ സമാധാനം, ശാശ്വത സമാധാനത്തെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരമേറിയ വിഷയങ്ങളുമായി പ്രാർത്ഥിച്ച് മടുത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവർമേൽ ദൈവിക വിടുതലിനെ ഞാൻ അയക്കുക. അവരുടെ വിഷയങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കെട്ടുകളെ അഴിക്കുന്നു. സൗഖ്യമുണ്ടാകട്ടെ. തലമുറകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. പഠനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഡ്രഗ്സിനെ, ലഹരിക്ക് അടിമയായി അവരുടെ വിടുതലിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശാരീരികമായി കർത്താവേശ്വരം പെയിനുകൾ അനുഭവിക്കുന്നവർ, അകാർന്ന പെയിനുകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഉള്ളങ്കരങ്ങളിൽ തിരികെയാണ്, തിരുരക്തത്താൽ മറയ്ക്കണമേ, സകലവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച അവസാനം ഏറ്റവും അനുഗ്രഹമാകണമേ. കർത്താവ് ഈ വീക്കെൻഡിലേക്ക് വന്ന പല കാര്യങ്ങളും തീരുമാനമാകേണ്ടതായിട്ടുണ്ട്. കർത്താവെ, അതിലെല്ലാം ഇന്ന് രാത്രിക്ക് മുമ്പ് തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, അവരനുഗ്രഹിക്കപ്പെടട്ടെ. സ്വസ്ഥതയും സമാധാനവും ആഴങ്ങളിൽ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയാണ്. പിതാവ്, പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു, ലവ് യു ഡിയർ. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് ടെക്സ്റ്റ് ചെയ്യണം, വിളിക്കണം, നമുക്ക് പ്രാർത്ഥിക്കാം, പങ്കുവയ്ക്കാം. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.